നമസ്കാരം. കർമ്മശക്തി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. താന വാർത്തകൾ പങ്കുവയ്ക്കുന്ന താരവിശേഷം എന്ന ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഇന്നു മുതൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സിനിമാ മേഖലയിൽ വളരെ എളുപ്പത്തിൽ എത്തപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാരമ്പര്യമായ സിനിമ കുടുംബം മാത്രം മതി. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് സിനിമയിൽ എത്തപ്പെടാൻ വളരെ എളുപ്പമാണ്. എന്നാൽ തുടർന്ന് സിനിമയിൽ സജീവമാകണമെങ്കിൽ അവിടെ കഠിനാധ്വാനവും കഴിവും വേണം. സജീവമായി നിൽക്കുന്ന സിനിമാ മേഖലയിൽ സൂപ്പർ താരമായി പ്രേക്ഷകർക്കിടയിൽ ആഘോഷിക്കപ്പെടണമെങ്കിൽ അവിടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം നേടിയെടുക്കണം. കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിന്റെ ആസ്വാദനത്തെ അതിന്റെ പൂർണ്ണ സംതൃപ്തിയിൽ എത്തിക്കണം. വാണിജ്യപരമായി സിനിമയെയും ആ ഇൻഡസ്ട്രിയെയും മുന്നോട്ട് നയിക്കണം. ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ഇന്ന് തന്റേതായ സ്ഥാനം നേടിയെടുത്ത ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് തമിഴ് സിനിമയുടെ ദളപതി എന്നറിയപ്പെടുന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ്. വർഷങ്ങൾക്ക് മുന്നേ നാളെ തീർപ്പെന്ന സിനിമ റിലീസായപ്പോ ഈ മുഖമൊക്കെ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാശ് മുടക്കി കാണുമ്പോ എന്ന് തമിഴിലെ കുമുദം എന്ന പ്രമുഖ മാഗസീൻ അന്ന് കുറിക്കുകയുണ്ടായി. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ മാഗസീന്റെ കവർ പിക് അച്ചടിച്ചിരിക്കുന്ന മുഖം അന്നത്തെ ആ ചെറുപ്പക്കാരനായ വിജയ് എന്ന വ്യക്തിയുടേതാണ്. വിമർശനങ്ങൾ ഒട്ടനവധി നേരിട്ട വ്യക്തിയാണ് വിജയ്. ഒരു വ്യക്തിയുടെ വിജയത്തിന് പിന്നിൽ ഒന്നുകിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ആയിരിക്കും എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ വിജയുടെ ജീവിത സാഹചര്യത്തെ പറ്റി നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ വിജയങ്ങൾക്ക് മുന്നിൽ അപമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. വിജയ് എന്ന അഭിനേതാവിന്റെ വളർച്ച ഇന്ന് എത്തി നിൽക്കുന്നത് തമിഴ് സിനിമയെ വാണിജ്യപരമായി മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന വ്യക്തിയിലേക്കാണ്. ഒരു വിജയ് സിനിമ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തുമ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രി തന്നെ കാഴ്ചവെക്കുന്നത്. പല സൂപ്പർ താരങ്ങളും ഇന്ന് അവരുടെ സിനിമകൾക്ക് മികച്ച പ്രതികരണം ലഭിച്ചിട്ടും ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ പോലും ഇടാൻ പെടാപ്പാടുപെടുന്ന ഈ കാലഘട്ടത്തിലാണ് നെഗറ്റീവ് അഥവാ മിക്സഡ് റിവ്യൂസ് കൊണ്ട് വിജയ് സിനിമകൾ വളരെ എളുപ്പത്തിൽ തന്നെ 200 കോടിക്ക് മുകളിൽ ഒരു ഫൈനൽ കളക്ഷൻ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. സിനിമയിലെ ഗർജിക്കുന്ന മുഖം പക്ഷേ ജീവിതത്തിൽ ശാന്തനാണ്. ജീവിതത്തിൽ പച്ചയായ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. തന്റെ ആരാധക വൃന്ദത്തിലെ വ്യക്തികൾക്ക് നേരിട്ട് ചെന്നിറങ്ങി സഹായങ്ങൾ ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുകയും അദ്ദേഹം മറക്കാറില്ല. കേരളത്തിൽ പ്രളയം അതിന്റെ ഏറ്റവും വലിയ രീതിയിൽ നാശം വിതച്ചപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കേരളത്തിലെ 14 ജില്ലകളിലേക്കും ധനസഹായമായി ഭക്ഷണങ്ങൾ എത്തിക്കാൻ അദ്ദേഹം മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. തന്റെ സിനിമയിൽ രാഷ്ട്രീയത്തെ പറ്റി സംസാരിച്ച വിജയ് അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളും മറുപടികളും ചോദ്യങ്ങളുമാണ് പൊതുവെ വിജയ് സിനിമകളിൽ കണ്ടുവരാറുള്ളത്. മെറസൽ, തെറി, സർക്കാർ തുടങ്ങിയ സിനിമകളിൽ രാഷ്ട്രീയം പറഞ്ഞ വിജയ്ക്ക് തുടർന്നുണ്ടായ സംഭവ ബഹുലമായ വികാസങ്ങൾ നാഷണൽ ന്യൂസിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വിജയ്യെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും തുടർന്ന് 48 മണിക്കൂറാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചതും. നാഷണൽ മാധ്യമങ്ങളിൽ വരെ വാർത്തയായ ഈ ഒരു ഇൻസിഡന്റ് വിജയ്ക്ക് ക്ലീൻ ഷീറ്റ് ലഭിക്കുകയായിരുന്നു. താരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആരാധകരാണ് അന്ന് നെയ്വേലി എന്ന സ്ഥലത്ത് ഒഴുകി എത്തിയത്. 6 മുതൽ 60 വരെ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും ഒരുമിച്ച് ഒരേ സമയം എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വിജയ്ക്ക് നിസ്സാരമായ ഒരു കാര്യമാണ്. ഓരോ വിജയ് സിനിമകൾക്കും കേരളത്തിലും മറ്റുള്ള അന്യഭാഷാ സംസ്ഥാനത്തിലും ലഭിക്കുന്ന സ്വീകാര്യത ചെറുതൊന്നുമല്ല. അവഹേളനകളെയും പരാജയങ്ങളെയും ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കിക്കണ്ട് അതിനൊക്കെ തരണം ചെയ്തു വിജയിച്ചു നിൽക്കുന്ന ആരാധകരുടെ സ്വന്തം ദളപതിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ
കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു താരത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.